എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായും അതേപോലെ തന്നെ ഐ എസ് എല്ലിലെ മറ്റ് ടീമുകളായും ബന്ധപ്പെട്ട വിവിധ ന്യൂസുകളെ കുറിച്ചാണ്. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. ഈ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന 92% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. ദയവായി സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യമായി പറയാൻ പോകുന്നത് മുൻ ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള ബർത്തലോമി ഓഡ്ബെറ്റ്സിനെ കുറിച്ചാണ്. അതെ, ഇന്നലെ നടന്ന ഹൈദരാബാദ് എഫ് സിയുടെ ആദ്യത്തെ സൂപ്പർ കപ്പ് മത്സരത്തിൽ ബർത്തലോമി ഓഡ്ബെറ്റ്സ് കളിക്കാൻ ഉണ്ടായിരുന്നില്ല. താരം സബിലും ഉണ്ടായിരുന്നില്ല, ആദ്യത്തെ ഇലവനിലും ഉണ്ടായിരുന്നില്ല. താരം എന്തുകൊണ്ടാണ് ടീമിലില്ലാത്തത് എന്ന് വിശദമല്ല. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് റൗണ്ട് ക്ലാസ് പഞ്ചാബ് എഫ് സി മത്സരത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഫാൻസ് പ്ലെയർ ഓഫ് ദ മാച്ച് എന്ന അവാർഡ് കിട്ടിയിട്ടുള്ളത് നിഷു കുമാറിനാണ്. മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയാനുള്ളത് എ ടി കെ മുഹമ്മദ് ഖാനെ പറ്റിയാണ്. അതെ, എ ടി കെ മുഹമ്മദ് ഖാന്റെ സൂപ്പർ താരമായിട്ടുള്ള ഹ്യൂഗോ ഗോമസ് എ ടി കെ മുഹമ്മദ് ഖാൻ വിട്ട് എങ്ങോട്ടും പോകുന്നില്ല. താരത്തിന് 2 വർഷത്തെ കൂടി കരാറുണ്ട് എ ടി കെ മുഹമ്മദ് ഖാനിൽ. താരത്തെ വിട്ടുകൊടുക്കാൻ എ ടി കെ മുഹമ്മദ് ഖാന്റെ കോച്ചായ ജുവൻ ഫെറാൻഡോ തയ്യാറല്ല. ഇതോടൊപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ കായിക വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.